ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ക്ലാസ് സൈക്ലോസ്റ്റോമാറ്റിയാണ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് മാർസിപ്പോ ബ്രാങ്കി എന്ന്. സൈക്ലോ എന്ന് പറഞ്ഞാൽ സർക്കുലർ എന്നും സ്റ്റോമ എന്ന് പറഞ്ഞാല് മൗത്ത് എന്നുമാണ്. അതാണ് സർക്കുലർ മൗത്ത് ഉള്ള ഒരു ജീവിയാണ്. അതുപോലെ തന്നെ മാർസൂപ്പിയം എന്ന് പറഞ്ഞാല് പൗച്ച് എന്നും ഗില്ല് എന്ന് ബ്രാങ്കി എന്ന് പറഞ്ഞാൽ ഗില്ല് എന്നുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗിൽഡ് അനിമൽ ആണ്, പൗച്ചിന്റെ ഉള്ളിൽ ഗിൽഡ് അനിമൽ ആണ്. അപ്പൊ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാർസിപ്പോ ബ്രാങ്കി ആൻഡ് സൈക്ലോസ്റ്റോംസ്. റൗണ്ട് മൗത്തഡ് പൗച്ചഡ് ഗിൽഡ് അനിമൽസ്. ദെൻ ദേ ആർ ജോലസ് അനിമൽസ് ആൻഡ് അക്വാട്ടിക് വെർട്ടിബ്രേറ്റ് വിത്ത് ഫണൽ ലൈക്ക് മൗത്ത്. ദെൻ ദ ടീത്ത്സ് ആർ ഹവൽ ലൈക്ക് ആൻഡ് സിംഗിൾ നോസ്റ്റിലീസ് പ്രസന്റ് ആൻഡ് കാർട്ടിലേജിനസ് സൈറ്റോസ്കെൽട്ടൻ ആൻഡ് വിത്തൗട്ട് lateral appendages undonnilla. They are also living fossil, that is the primitive group of ancient vertebrates. Okay, ini namaku salient features nokkanengile first feature endha nu vachale long slender and cylindrical body covered by soft scaleless and glandular സ്കിൻ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടെയിൽ റീജിയൻ ഈസ് ലാറ്ററലി കംപ്രസ്ഡ് ആൻഡ് പെയർഡ്, ലാറ്ററൽ അപ്പൻഡേജസ് ആർ ആബ്സെന്റ്. ദെൻ ആന്റീരിയോ വെൻട്രൽ ഫണൽ ലൈക്ക് സെക്ടോറിയൽ മൗത്ത് വിത്തൗട്ട് ബൈറ്റിംഗ് ജോസ് ബട്ട് വിത്ത് എ ഹവൽ ലൈക്ക് ടീത്ത്. ആന്റീരിയോ വെൻട്രൽ പൊസിഷനിലായിട്ടാണ് ഒരു ഫണൽ ലൈക്ക് സെക്ടോറിയൽ ആയിട്ടുള്ള ഒരു മൗത്ത് കാണപ്പെടുന്നുണ്ട്. ജോസ് ഇല്ല, ജോലസ് അനിമൽസ് ആണ്. അതുപോലെ തന്നെ ടീത്ത് ഉണ്ട് അവിടെ, അതാണ് ഹവൽ ലൈക്ക് ടീത്ത് എന്ന് പറയുന്നത്. ദെൻ സിംഗിൾ മീഡിയൻ നോസ്ട്രിൽസ് ആർ പ്രസന്റ് ഫോർ ദം ആൻഡ് അങ്ങനെ ഒരു സിംഗിൾ മീഡിയൻ നോസ്ട്രിൽസ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് മോണോറൈൻ കണ്ടീഷൻ എന്ന് പറയും. ദെൻ persistent notochord and completely cartilaginous endoskeleton. Okay, cartilaginous endoskeleton ആണ് ഫുൾ ആയിട്ടുള്ളത്, പക്ഷേ notochord ഉണ്ടായിരിക്കും. Then vertebrae are represented by small imperfect neural arches. ഇതിനെ പറയുന്ന പേരാണ് imperfect ആയിട്ടുള്ള neural arches നെ പറയുന്ന പേരാണ് arcualia എന്ന്. Okay, then which are arranged over the notochord. Notochordinte mollayitte aa bhagathayittane arrange cheyyunnathu. Straight alimentary canal without pancreas and spleen. Pancreas or spleen onnum kaanapadilla, straight aayittulla alimentary canal aanu ullathu. Two chambered head with an auricle and ventricle. Oru auricle oru ventricle aayikku undayirikka. Multiple aortic arches in the gill region. കുറേ aortic arches ഉണ്ടായിരിക്കും gill regionല്. Then gills are arranged in paired lateral pouches. Gills ഉള്ളത് paired lateral pouches ലാവും. അതിനെ നമ്മൾ gill pouches അല്ലെങ്കിൽ marsipoe branchs എന്ന് പറയും. Then two kidneys with dead to urogenital papillae. ഈ kidney നുള്ള ducts എന്ത് ചെയ്യും? യൂറിനോജെനിറ്റൽ പാപ്പിലേറ്റ് ഡക്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നെർവസ് സിസ്റ്റം ഹാസ് വെൽ ഡിഫറൻഷിയേറ്റഡ് ബ്രെയിൻ ആൻഡ് 8 to 10 pairs ഓഫ് ക്രാനിയൽ നെർവ്സ്. നെർവസ് സിസ്റ്റം എന്താണ്? ഒരു ബ്രെയിൻ ഉണ്ടാവും, നന്നായിട്ട് നല്ല ഡിഫറൻഷിയേറ്റ് ചെയ്ത ബ്രെയിനും അതുപോലെ തന്നെ 8 to 10 ക്രാനിയൽ നെർവ്സും കാണപ്പെടും. ഓഡിറ്ററി ഓർഗൻ auditory organs has one or two semicircular canals present. Okay, then unpaired gonad unpaired aanu, without gonoduct aanu, external fertilization aanu nadakkunnathu. Fertilization is external and the direct development in hagfishes. Adu exceptional case aanu. Hagfishes il endanu ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്, പക്ഷേ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ഇൻ ലാംപ്രേസ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റിൽ ഉണ്ടാവുന്ന ലാർവയാണ് അമ്മോസീറ്റസ് ലാർവ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദീസ് അമ്മോസീറ്റസ് ലാർവ.